മഹാനടന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവസ്ഥാനം തേടി നാം ചെല്ലരുത്. മഹാനടി മഹാനടന്മാർ എന്നിവരുടെ ഉത്ഭവസ്ഥാനം തേടി ചെന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുക നെഗറ്റീവായ വാർത്തകളായിരിക്കും. നെഗറ്റീവായ ഈ വാർത്തകൾ ചരിത്രമായി മാറും. മഹാനടനാണ്, മലയാളത്തിലെ മഹാനടനാണ് മമ്മൂട്ടി. മലയാളത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ മമ്മൂക്കിക്ക് ഉണ്ട്. അഭിനയത്തിൻ്റെ പുതിയ ചാരുതയും വെളിച്ചവുമാണ് 71 വയസ്സിലും മമ്മൂട്ടി. അഭിനയത്തിൽ ഓരോ സിനിമയും അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ അത്ഭുതകരമായ ശരീരഭാഷയും ശബ്ദ വടിവും ഒക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചിത്രത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു, അന്തിച്ചുവപ്പ്. മറ്റൊന്ന് മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് ചങ്ങാട്ടം, ഭദ്രൻ സംവിധാനം ചെയ്ത ചങ്ങാട്ടം. ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് മമ്മൂക്കയും മാധവിയുമാണ്. വില്ലൻ വേഷത്തിൽ അഭിനയിച്ചത് നമ്മുടെ കംപ്ലീറ്റ് ഹീറോ മോഹൻലാലാണ്. ഒരു കാലഘട്ടത്തിൽ ചങ്ങാത്തം എന്ന ചിത്രം വലിയ ഹിറ്റായി മാറി. 1983 തോന്നുന്നു ചങ്ങാത്തം റിലീസ് ചെയ്തത്. ചങ്ങാത്തത്തിൻ്റെ പ്രത്യേകത ധനികനായി ഭാവിച്ച് നടക്കുന്ന നായകനാണ്. ധനികനാകാൻ വേണ്ടി എന്ത് കുറ്റകൃത്യവും ചെയ്യുന്ന നായകനാണ്. അതിൽ തൻ്റെ ഭാര്യയെ കൂടി കൂട്ടുപിടിക്കുന്ന നായകനാണ്. ഭാര്യയായ ആനിയും കൂടി കൂട്ടുപിടിച്ച് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡാനിയൽ എന്ന കഥാപാത്രം ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ അതിഭയങ്കരമാണ്. ഒടുവിൽ അവർ നിയമത്തിന് കീഴടങ്ങുന്നതാണ്. ഇതിൽ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിരുന്നു. പൊതുവേ മമ്മൂക്ക സ്ത്രീകളുമായി ചേർന്ന് അഭിനയിക്കാറില്ല, ഇഴുകിച്ചേർന്ന് അഭിനയിക്കാറില്ല. അന്യഭാഷയിൽ പോയപ്പോൾ മമ്മൂക്ക അതൊക്കെ ചെയ്തുവെങ്കിലും മൗനസമ്മതം എന്ന തമിഴ് ചിത്രവും ധർത്തിപുത്ര എന്ന ബോളിവുഡ് ചിത്രവും ഒക്കെ മമ്മൂക്ക നായികമാരുടെ ശരീര സൗന്ദര്യത്തിൽ അഭിരമിച്ച് അവരുടെ ശരീര സൗന്ദര്യം കാട്ടുന്നതിൽ തൻ്റേതായ സംഭാവനകൾ ചെയ്ത ചിത്രങ്ങളാണ്. മൗനസമ്മതത്തിൽ അമലയും മമ്മൂട്ടിയും തമ്മിലുള്ള ഹോട്ട് സീനുകളുണ്ട്. ധർത്തിപുത്രയിൽ എനിക്ക് തോന്നുന്നു നഗ്മയും മമ്മൂട്ടിയും തമ്മിലുള്ള ഹോട്ട് സീനുകൾ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ മമ്മൂട്ടി പിൽക്കാലത്ത് ചെയ്തുവെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിരുന്നു. താൻ നായികമാരെ തൊട്ട് അഭിനയിക്കില്ല, നായികമാരുടെ നഗ്നമേനി തന്നെ കാണിക്കരുത് എന്നൊക്കെയുള്ള ഒരുതരം പിടിവാശി മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർഹിറ്റ് സംവിധായകൻ ഭദ്രൻ ആ പിടിവാശി തകർത്ത് തടിപ്പണമാക്കി. ആനി എന്ന കഥാപാത്രം അവതരിപ്പിച്ച മാധവിയുടെ പൊക്കിളിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗമാണ് ചങ്ങാത്തം എന്ന ചിത്രത്തിലെ ഹൈലൈറ്റ്. ആ രംഗത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. മമ്മൂട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു രംഗമായിരുന്നു അത്. എന്തായാലും ആ രംഗം അഭിനയിക്കാൻ വേണ്ടി മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മമ്മൂട്ടിയോട് ഭദ്രൻ പറഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ഭദ്രൻ പിടിച്ച പിടിയിൽ നിന്നു. ചങ്ങാത്തത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടിയും മാധവിയും തമ്മിലുള്ള രതി രംഗങ്ങളാണ്, കിടപ്പറ രംഗങ്ങളാണ്. ആ കിടപ്പറ രംഗങ്ങൾ അതിമനോഹരമായി മമ്മൂട്ടിയെക്കൊണ്ടും മാധവിയെക്കൊണ്ടും അവതരിപ്പിക്കാൻ ഭദ്രന് കഴിഞ്ഞു. മമ്മൂട്ടി മാധവിയുടെ പൊക്കിളിൽ ചുംബിക്കുന്ന രംഗം ആ ചിത്രത്തിലെ ഹൈലൈറ്റാണ്. ആ രംഗം എത്തിയപ്പോൾ മമ്മൂട്ടി വല്ലാതെ നെർവസായി. മാധവി പറഞ്ഞു, ഇതൊരു അഭിനയമാണ്, ഇത് നമ്മുടെ ജോലിയാണ്. അങ്ങനെ അക്കാലത്ത് പുതുമുഖ സൂപ്രധാനമായി രംഗപ്രവേശം ചെയ്ത മമ്മൂട്ടിയെ കൊണ്ട് തൻ്റെ വയറൻ ചുംബിക്കാൻ മാധവി നടത്തിയ ശ്രമങ്ങൾ മമ്മൂട്ടി ഇന്നും മറന്നു കാണില്ല. പൊക്കിളിൽ ചുംബിക്കുന്ന ആ രംഗം മമ്മൂട്ടി അറച്ചാണ് ചെയ്തത്. ആ രംഗം വലിയ ഹിറ്റായി മാറി. ആ രംഗം ചങ്ങാത്തം എന്ന സിനിമയിലെ ഹൈലൈറ്റായി മാറി. ചങ്ങാത്തത്തെ മമ്മൂട്ടിയും മറന്നു കാണും. താൻ അഭിനയിച്ച ചിത്രങ്ങളിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായി
മറവയുടെ തിരശീലയിലേക്ക് മമ്മൂട്ടി ആ ചിത്രത്തെ പിന്തള്ളിക്കാണും. മറവിയുടെ തിരശീലയിലേക്ക് ആ ചിത്രത്തെ പിന്തള്ളിയെങ്കിലും ആ ചിത്രത്തിന് ഇന്നും യൂട്യൂബിൽ വ്യൂസ് ഉണ്ട്. പഴയകാല സിനിമയെ ആഗ്രഹിക്കുന്നുള്ളൂ.